എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വിപ്പിംഗ് ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് പൗഡർ കൊണ്ട് ഒരു ക്രീം നമുക്ക് പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കേഴ്സ് കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ ക്രിസ്റ്റംബിൾ ആണെങ്കിലും നല്ലൊരു റിസൾട്ടുള്ള പൗഡർ തന്നെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും തോന്നുന്നു അതിൻ്റെ ഉണ്ടാക്കുന്ന എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഇതിലെഴുതിയിട്ടുള്ളത് 100 ml പാലോ അല്ലെങ്കിൽ 100 ml വെള്ളമോ ചേർത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ബീട്രൂട്ട് അടിക്കുകയാണെങ്കിൽ ഒരു 3-4 മിനിറ്റ് അടിക്കണമെന്നും, നമ്മൾ ഫോർക്കോ അതുപോലത്തെ സ്പൂണോ അതുകൊണ്ടൊക്കെ അടിക്കുകയാണെങ്കിൽ 1-7 മിനിറ്റോളം അടിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു 3 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതൊരു കേക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ കേക്കൊക്കെ നന്നായി ചെയ്തെടുക്കാൻ ഒരു 3 പാക്കറ്റ് വേണ്ടി വരും. അപ്പോൾ ഇനി ഇത് പൊട്ടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊരു ബൗളാണ് കേട്ടോ. ഇതിന് നമ്മൾ പ്ലാസ്റ്റിക് ബൗള് കഴിയുന്നത് ഒഴിവാക്കുക. കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് വരുന്നില്ല. ഞാൻ 2 പ്രാവശ്യം ചെക്ക് ചെയ്തായിരുന്നു. നമ്മൾ സ്റ്റീലോ ഗ്ലാസ്സോ, ഗ്ലാസ് ബൗളാണ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റീലാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത ബൗളാണ്. അതുപോലെ തന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ ഇതിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതിലേക്ക് 100 ml പാലല്ല, 90 ml പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 10 ml കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റ് അല്ല ഒഴിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ കട്ടകൾ നന്നായിട്ട് ഉടക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ കട്ടകൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി നമുക്കത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എനിക്ക് അബദ്ധം പറ്റിയ കാര്യം, അത് കണ്ടോ. നമ്മൾ കട്ടകൾ ഞാനിത് ഉടച്ചില്ലായിരുന്നു ശരിക്ക്. നിങ്ങളിത് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതേമാതിരി ചെറിയ ചെറിയ കട്ടകളായിട്ട് വരും. അത് പിന്നെ നമുക്ക് വീണ്ടും അത് ഉടച്ചെടുക്കേണ്ട ആവശ്യമായിട്ട് വരും. ഇപ്പോൾ അത് കണ്ടോ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. നന്നായിട്ട് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 4 മിനിറ്റ്, കറക്റ്റ് 4 മിനിറ്റ് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ടാണ് ഇത്രത്തോളം പൊന്തി വന്നത്. അത് കണ്ടോ നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന അതേമായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ ഗ്രൂപ്പുകളും ഷെയർ ചെയ്യുക.